പ്രജേഷിൻ്റെ കാര്യം രസകരമാണ്. നിങ്ങൾ ഈ വാചാലമാകുന്ന വ്യക്തിയും ടീമിനും അപ്പുറം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ നെഞ്ചേറ്റുന്നയാളാണ് പ്രജേഷൻ. റൊണാൾഡോയുടെ കളി കാണാൻ ഖത്തറിൽ പോയി മടങ്ങി വന്നയാളാണ്. പോർച്ചുഗൽ അവരുടെ റൊണാൾഡോയും കൂട്ടരും അങ്ങോട്ടേക്ക് മടങ്ങി, പ്രജേഷൻ ഇങ്ങോട്ടേക്കും തിരിച്ചു പോകുന്നു അല്ലേ? ആ അനുഭവത്തെക്കുറിച്ച്. തീർച്ചയായും. കാരണം ഒരു നിമിഷം പ്രജേഷ് എന്തോ ഒന്ന് കമന്റ് ചെയ്തു മിനിസ്റ്റർ. എന്താ മിനിസ്റ്റർ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞത് റൊണാൾഡോയുടെ കളിയും കണ്ണീരും കണ്ട് തിരിച്ചു വന്ന ആളാണെന്നാണ് പറഞ്ഞത്. ശരി പ്രജേഷ്. അല്ല തീർച്ചയായും, കാരണം ഒരു അടുത്തൊരു വേൾഡ് കപ്പിൽ റൊണാൾഡോ എത്തുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കളി കാണുക, ലൈവായി കാണുക എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മുമ്പേ തന്നെ പോർച്ചുഗലിൻ്റെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പോകാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ പോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ടി വിയിൽ കാണുന്നതിനപ്പുറം ഒരു വലിയ സ്റ്റേഡിയത്തിൽ 10,000-50,000 മനുഷ്യരുടെ കൂടെ ഇരുന്ന് ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഒരു മാച്ച് കാണുന്നത് ഭയങ്കര ഒരു ഫീലാണ് എനിക്കുണ്ടാക്കിയത്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ത്രില്ല്. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ ഈ 80,000 പേര്, മറ്റ് ടീമിൻ്റെ ഓപ്പോസിറ്റ് ടീമിൻ്റെ ഒക്കെ ആളുകളൊക്കെ ഉണ്ടാവും. ഉറുഗ്വേയുടെയൊക്കെ കളിയായിരുന്നു, പക്ഷേ ഓപ്പോസിറ്റ് ടീമിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ പോലും ക്രിസ്റ്റ്യാനോ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഒരു ആരവമുണ്ട്. അത് ശരിക്കും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്കത് ഭയങ്കര ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്നതാണ്. പിന്നെ അദ്ദേഹം കൂടി ഫൈനലിൽ, അദ്ദേഹത്തിൻ്റെ ടീം കൂടി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ എത്തേണ്ടിയിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്നു. വന്നില്ല എങ്കിൽ പോലും ബാക്കി കളികളൊക്കെ ഞാനും കുറേ കളികൾ ആസ്വദിച്ചു, അവിടെ പോയി നേരിട്ട് കണ്ടു. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു വേൾഡ് കപ്പ് നേരിട്ട് സ്റ്റേഡിയത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ടും ഒരു വലിയ സന്തോഷമായിട്ടും ഇപ്പോഴും ഞാൻ കരുതുകയാണ്. റൈറ്റ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ഗ്രൗണ്ടിൽ, ലുസൈൽ സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം ഇരുന്നത് മലയാളികളാണ്. ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗൽ ആരാധകർ എന്ന് പറയുന്നെങ്കിലും ഏറ്റവും കൂടുതൽ വന്ന ആ സമയത്ത് ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് മലയാളികളാണ്. കളി കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒരു 10,000-ത്തോളം പേര് ഒരു ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഴുവൻ സംസാരിച്ച് മുഴുവൻ മലയാളത്തിലാണ്. എല്ലാവരും കളിയുടെ റിവ്യൂസ് എല്ലാം മലയാളത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം മലയാളി സ്വാധീനം, സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു കളിയും കൂടെ ആയിരുന്നു ആ ഖത്തറിലെ വേൾഡ് കപ്പ് മത്സരങ്ങൾ.